കലാമണ്ഡലം സത്യഭാമയുമായി ബന്ധപ്പെട്ട വിവാദത്തിലേക്ക് തന്നെ ആദ്യം പോകാം. നർത്തകനും കലാഭവൻ മണിയുടെ സഹോദരനുമായ RLV രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച് കലാമണ്ഡലം സത്യഭാമ രംഗത്ത് വന്നു. രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും സൗന്ദര്യമുള്ള പുരുഷന്മാർ വേണം മോഹിനിയാട്ടം അവതരിപ്പിക്കാനെന്നുമായിരുന്നു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സത്യഭാമയുടെ പരാമർശം. തന്റെ വിദ്യാഭ്യാസ യോഗ്യത അടക്കം വിശദീകരിച്ചത് രംഗത്ത് വന്ന RLV രാമകൃഷ്ണൻ സത്യഭാമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. ഞാൻ പൊതു ഒരു അഭിപ്രായ പറഞ്ഞു, എന്റെ സ്വന്തം അഭിപ്രായം. ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഈ കേരളത്തിലും ലോകത്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണുമായിരിക്കും. അപ്പൊ അവരുടെ ചിലരുടെ അഭിപ്രായത്തിൽ അവർക്ക് കറുത്ത പയ്യം കളിച്ചാലും പെണ്ണ് കളിച്ചാലും അവർക്ക് വിരോധമില്ലെങ്കിൽ അവർ കൊണ്ടുവന്നോട്ടെ. ഞാൻ എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞ, വ്യക്തിപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏത് ചാനൽ റിപ്പോർട്ടർ? ഒരു വിരോധമില്ല. ഞാൻ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എടുത്തോണ്ട്? അയ്യോ എന്റെ റിപ്പോർട്ടറെ, അയാൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാ അറിയുന്നേ? ഏതോ ഒരാളെന്ന് വിചാരിച്ചോളൂ, ഞാൻ ആരെയും പേര് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കണത്തിന്? ഇപ്പത്തെ കാര്യം എന്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോ പിന്നെ നിങ്ങൾ പിന്നെ അതിൽ ക്വസ്റ്റ്യൻ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നതിനാ? ഒരു കുറ്റബോധമല്ല, ഞാൻ ഇനിയും പറയും. വ്യത്യാസം കാണിക്കുന്നതും നിറവ്യത്യാസം കാണിക്കുന്നതും കലാകാരി ചേരുന്നതാണ്. പിന്നെന്താ ചേരാത്ത? എന്താ ചേരാത്ത? എന്താ ഞാൻ സൗന്ദര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ജേർണലിസ്റ്റ് എടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന തൊഴിലല്ല ഇത്. ഇതിന് അത്യാവശ്യം സൗന്ദര്യം കുറച്ച് കാര്യങ്ങളും ഇതിനകത്തൊക്കെ വേണം. അല്ല അല്ല, ഞാൻ ചോദിക്കട്ടെ, വിജയനോത്സവം ചെലവെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഈ പേപ്പറിനകത്ത് സൗന്ദര്യം എന്നുള്ള കോളെടുത്തുകളെ നിങ്ങളെ കൊണ്ട് വെച്ചോ? അപ്പൊ മാഡം വെടുത്തവർക്ക് മാത്രമേ സൗന്ദര്യത്തിന് മാർക്ക് കൊടുത്തുള്ളൂ പറയാം? വെടുക്കാൻ പറ്റുമോ? എത്രയോ സ്ഥലത്ത് സൗന്ദര്യം ഇല്ലാത്ത കുട്ടിക്ക് കൊടുത്തിട്ട് ഞാൻ ഗാന്ധിജി അല്ല കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടിക്ക് മോനേട്ടം കൊടുത്തിട്ട് എന്റെ അടുക്കെ വന്ന് ചോദിച്ചു ആ കുട്ടിക്ക് എന്ത് സൗന്ദര്യം എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട്. അപ്പോഴാ കറുത്തതല്ല എന്നുള്ളത് ഞാൻ എന്റെ ഭർത്താവും ഞാനും കൂടെ തീരുമാനിക്കില്ല, നിങ്ങൾ തീരുമാനിക്കണ്ട. അല്ല എന്റെ കുട്ടീനെ ദാരിദ്ര്യം നോക്കാമെന്നൊക്കെ പരിശീലനം കൊടുക്കും. മോളെ മത്സരത്തിന് പോണ്ടെന്ന് പറഞ്ഞു, മോളെ മത്സരത്തിന് പോണ്ട, ഒരു തൊഴിൽ പഠിച്ചോ, പഠിച്ച് നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോ പ്രശ്നമില്ല. മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളുണ്ട്, സൗന്ദര്യം ഇല്ലെങ്കിൽ ഒരു മാർക്ക് ഇടുന്നില്ല. പരാമർശത്തിൽ അതേസമയം ശക്തമായ പ്രതിഷേധമുയരുകയാണ്. അധിക്ഷേപം എന്നാലും എങ്കിലും അവർ ആവർത്തിക്കുകയാണ് എന്നുള്ളതാണ്. പറഞ്ഞതിൽ ഒരു കുറ്റബോധവും ഇല്ലെന്നായിരുന്നു അവർ നേരത്തെ പ്രതികരിച്ചത്. പരാമർശത്തിൽ RLV രാമകൃഷ്ണന്റെ നാടായ ചാലക്കുടിയിൽ MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സത്യഭാമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. നിലവിൽ ആക്ഷേപത്തിന്റെ കാരണം എന്താണെന്നറിയില്ല. ഇതിനു മുൻപ് കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞാൻ പഠിക്കുന്ന സമയത്തും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായതിന്റെ പുറത്തിന് അത് നിയമപരമായിട്ടുള്ള കോടതിയിലാണ് ആ കാര്യം ഇരിക്കുന്നത്. അതിനെ തുടർന്നുള്ള യാതൊരു പ്രശ്നങ്ങളും ഇപ്പം നിലവിലില്ല, അത് കോടതിയിലാണ്. ഇപ്പോൾ യാതൊരു അകാരണമായി തന്നെ മറ്റൊരു വിഷയവുമായിട്ടുള്ളൊരു ചർച്ച യൂട്യൂബിൽ നടത്തുകയും ആ ചർച്ചയുടെ ഏകദേശം ഒരു 20 മിനിറ്റ് ആവുന്ന സമയത്താണ് എൻ്റെ പേര് ഇതിലേക്ക് വിളിച്ചത്. എൻ്റെ പേര് പറയാതെയാണ് പറഞ്ഞതിരുന്നെങ്കിലും വളരെ കൃത്യമാണ് ആ അടയാളപ്പെടുത്തലുകൾ. ഒന്ന് ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരനായിട്ട് നൃത്താധ്യാപകൻ, രണ്ട് കേരള സംഗീത നാടക അക്കാദമിയിൽ KPS ലളിതയുമായിട്ട് വാഗ്വാദം നടത്തിയിട്ടുള്ള കലാകാരൻ, മോഹിനിയാട്ട കലാകാരൻ. പിന്നെ ഇവർ കേസ് കൊടുത്തിരിക്കുന്നതുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം. അത് എന്നെ പറഞ്ഞിരിക്കുന്നത് കറുത്തവൻ, കാക്കയുടെ നിറമുള്ളവൻ, അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല, ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എൻ്റെ എൻ്റെ അമ്മയെ പോലും പറയുകയാണ്, പെറ്റമ്മ പോലും സഹിക്കില്ല. നമുക്കറിയാം കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ പോലും അതിൽ വലിച്ചയച്ചിട്ടാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത്. ഇത്രയും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ ഞാനെന്ന വ്യക്തിയെ മാറ്റി നിർത്തി ഞാൻ സംസാരിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ തന്നെ കറുത്ത വർഗക്കാരായിട്ടുള്ള കലാകാരന്മാരുള്ള ഇവരുടെ ഒരു എന്താ പറയുക, മ്ലേച്ഛമായ ഒരു പ്രയോഗമാണ് ഇതിൽ പറഞ്ഞത്. കാക്കയെ പോലെ, ആ കാക്ക എന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ അത്രയും വികൃഷ്ട ജീവി എന്നുള്ള രീതിയിൽ, നികൃഷ്ട ജീവി എന്നുള്ള രീതിയിലാണ് കാക്കയെ പോലെ കറുത്തവൻ. പിന്നെ
സൗന്ദര്യമില്ലാത്ത ആരും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കലാലോകത്തേക്ക് വളർന്നു വരുന്ന അല്ലെങ്കിൽ കറുത്ത നിറമുള്ള ഒരുപാട് ആണും പെണ്ണുമായിട്ടുള്ള സമൂഹത്തിൽ ജീവിക്കുന്നവർക്കെതിരെയും, അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ പ്രായാധിക്യമുള്ള ഒരുപാട് ആളുകൾ വരെ നൃത്തം അവരുടെയൊക്കെ ഒരു അവസരം കിട്ടാൻ വേണ്ടി നൃത്തം പഠിക്കാൻ വരികയാണ്. അപ്പൊ അവരടക്കമുള്ള ആളുകളുടെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. എന്തു തന്നെയായാലും വ്യക്തിപരമായിട്ടായാലും ഒരു പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിലും ഇതിനെ നിയമപരമായി തന്നെ നമ്മൾ നേരിടാൻ തന്നെയാണ് ഒരുക്കം. കാരണം ഇനി ഒരിക്കലും കറുത്ത വർഗ്ഗക്കാർക്ക് നേരെ അല്ലെങ്കിൽ കറുത്തവർക്ക് നേരെ ഒരു ആള് ശബ്ദം ഉയർത്താൻ പാടില്ല. ഡാനി പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, വലിയ തരത്തിലുള്ള പ്രതിഷേധം കേരളമെമ്പാടും. ഏതാണ് സത്യഭാമ ഒറ്റപ്പെട്ട നിലയിൽ തന്നെയാണ്, കാരണം അവർ പറഞ്ഞ പരാമർശം ഒരിക്കലും സാംസ്കാരിക കേരളം അംഗീകരിക്കുന്നതല്ല. എത്ര വലിയ കലാകാരിയാണെങ്കിലും രംഗത്ത് വന്നു കഴിഞ്ഞു, അവിടെ ചാലക്കുടയിൽ പ്രതിഷേധമുണ്ട്, നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് രാമകൃഷ്ണൻ. മറ്റെന്തൊക്കെ പ്രതികരണങ്ങൾ ഇതിനകം വന്നു കഴിഞ്ഞു? രഞ്ജിത്ത്, വലിയ രീതിയിൽ ആ പ്രതിഷേധ ശബ്ദങ്ങൾ ഉയരുന്നു എന്നതാണ്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ സാംസ്കാരിക കേരളം ഒരിക്കലും പൊറുക്കാവുന്ന ഒരു കാര്യമല്ല ഈ സംഭവിക്കുന്നതും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത്രയേറെ പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോഴും അവർ പറഞ്ഞതിൽ തന്നെ അവർ അതിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നു എന്നല്ലാതെ, അങ്ങനെ ഇത് വിശദീകരിച്ച് കൂടുതൽ ഇത് വഷളാക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും ഇക്കാര്യത്തിൽ സംഭവിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കുറച്ച് സമയം മുമ്പ് മാധ്യമപ്രവർത്തകരോട് ഇത് സംബന്ധിച്ച് അവർ സംസാരിക്കുമ്പോൾ പോലും തൻ്റെ നിലപാട് വിശദീകരിക്കുമ്പോഴും ആദ്യം പറഞ്ഞ ഈ കറുപ്പ് എന്ന കാര്യത്തിലുള്ള അവർക്കുള്ള ആ വിദ്വേഷം കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഉറപ്പിച്ച് തന്നെയാണ് അവർ അത് ആവർത്തിക്കുന്നത്. അത്തരം കാര്യങ്ങൾ അവർ ഒരു വിട്ടുപോക്ക് അവർ തയ്യാറല്ല. മറിച്ച് താൻ പറഞ്ഞത് ഇത് തന്നെയാണെന്ന് സംബന്ധിച്ചുകൊണ്ട് അവർ വിശദീകരിച്ച് പോവുകയും ചെയ്യുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. ഇത് തന്നെ തന്നെയാണ് ഇത് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ആർ എൽ വി രാമകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണവുമായി വന്നിരിക്കുന്നു. നേരത്തെ തുടങ്ങിയ പഠനകാലത്ത് തന്നെ തുടങ്ങിയ അധിക്ഷേപങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് തന്നെ വീണ്ടും ഇത് മുന്നോട്ട് പോകുന്നു എന്നതാണ് അതിൽ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ വിഷയങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഇനി വിശദീകരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ വ്യക്തമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടികളിലേക്ക് അടക്കം നീങ്ങുമെന്ന് രാമകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. രാമകൃഷ്ണന്റെ പേര് ഒരു ഭാഗത്തും ഉപയോഗിച്ചില്ല എങ്കിൽ കൂടിയും കൃത്യമായ സൂചനകൾ ഇവർ ഇത് സംബന്ധിച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് അത് അദ്ദേഹത്തിന് നേരെ തന്നെയുള്ളതാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ രാമകൃഷ്ണൻ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളോട് ഈ കലാമണ്ഡലം സത്യഭാമ പ്രതികരിക്കുന്നത് അവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഉറക്കെ പറയുക എന്നത് തന്നെയാണ്. കറുത്തവർ ഈ മോഹിനിയാട്ടം അടക്കമുള്ളൊരു കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അവർ അതിൽ കുറ്റങ്ങൾ കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെയും ഇതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ സാംസ്കാരിക കേരളം പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പലരുടെയും പ്രതികരണങ്ങളും ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. രഞ്ജിത്ത്, ഈ ആർ എൽ വി രാമകൃഷ്ണൻ ഡാനി നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. അതേസമയം ഇപ്പുറത്ത് സത്യഭാമ പറയുന്നത് തെളിവൊന്നുമില്ല, തെളിവെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാജരാക്കട്ടെ, താൻ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ല, പേരെടുത്ത് പറഞ്ഞിട്ടില്ല. നിയമ നടപടികളുടെ ഒക്കെ ഒരു പരിവ് നമുക്കറിയാം. ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി മുന്നോട്ട് പോകേണ്ടി വരും. രാമകൃഷ്ണൻ സപ്പോർട്ട് പിന്തുണ കൂടുന്നുണ്ട് എങ്കിൽ പോലും നിയമ നടപടിയുമായി പോകാനുള്ള സാധ്യത ഉണ്ടോ ഈ ഘട്ടത്തിൽ? രഞ്ജിത്ത്, ഇതിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ളൊരു പരിമിതി ഇത് തന്നെയാണ്. കാരണം പേരെടുത്ത് ഒരിടത്തും തന്നെയും പരാമർശം നടത്തിയിട്ടില്ല എന്നത് തന്നെയാണ് ഇതിൽ നിയമ നടപടികൾക്ക് മുന്നിൽ മുന്നോട്ട് പോകുമ്പോൾ. ഇപ്പോൾ പേരെടുത്ത് പറഞ്ഞാൽ കൂടി അതിൽ എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള, പേരെടുത്ത് പറയാതെ തന്നെയും ചില സൂചനകൾ മാത്രമാണ് ഇക്കാര്യത്തിൽ ഉള്ളത്. ആ സൂചനകൾ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ്, അത് ആർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള സൂചനകൾ തന്നെയാണ്. അങ്ങനെ കണ്ടുകൊണ്ടാണ് രാമകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് പോകുമെന്ന് പറയുന്നത്. ഇവർ പരാമർശങ്ങൾ അത്ര കണ്ട് തന്നെ അധിക്ഷേപിക്കുന്നതും അല്ലെങ്കിൽ തന്നെ പോലെയുള്ള കലാകാരന്മാരെ അധിക്ഷേപിക്കുന്നതുമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം കോടതിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ഈ കാര്യങ്ങൾ മുൻനിർത്തിയാണ്. തനിക്ക് വേണ്ടി കൂടിയല്ല ഇത് പോകുന്നത്. മറ്റുള്ളവർ, ഈ രംഗത്ത് ചൂട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ, കലാരംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ, അവരെ ഇത്തരം വർണ്ണത്തിൻ്റെ പേരിൽ ഈ രീതിയിൽ മാറ്റി നിർത്തുന്നത്, എത്ര കണ്ട് ഇകഴ്ത്തി സംസാരിക്കുന്നത്, എത്രമേൽ വൃത്തിഹീനമാണ് ഇതുപോലെ സംസാരിച്ചു പോകുന്നത്. അതുകൊണ്ട് അതൊരു പാഠമാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് കണ്ട് ഈ രീതിയിലേക്ക് നിയമ നടപടികളടക്കം
ഇതിൽ വേണം എന്ന കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് തനിക്ക് വേണ്ടിയല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം നിയമ നടപടികളിലേക്ക് നീങ്ങിയേക്കാം, കാരണം ഇത്തരം കാര്യങ്ങളുടെ പേരിൽ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോയേക്കാം. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ നമ്മൾ കാണുന്ന പോലെ അതിലൊരു റിസൾട്ട് എന്നത് കണ്ട് എത്ര കണ്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആ ചോദ്യമുണ്ട്. പക്ഷേ ഒരു നടപടി എന്ന രീതിയിൽ തൻ്റെ ഒരു പ്രതികരണം എന്ന രീതിയിൽ ആ കാര്യങ്ങളിലേക്കടക്കം ആ രാമകൃഷ്ണൻ കടന്നു ചെന്നേക്കാം. എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധ ശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്തരം ശബ്ദങ്ങളുടെ ഒരു ഏകീകരണം അത് ഇനി ഏത് രീതിയിലായിരിക്കും എന്നതാണ് ഇനി അറിയേണ്ടത്. തീർച്ചയായും എന്തായാലും വലിയ പ്രതിഷേധം സാംസ്കാരിക കേരളത്തിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. ആർഎൽവി രാമകൃഷ്ണൻ നമുക്കറിയാം, രാമകൃഷ്ണൻ തൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഉയർന്നു വന്ന ഒരാളാണ്, ഡോക്ടറേറ്റ് നേടിയ ആളാണ്, തൻ്റെ ഇഷ്ടവിഷയത്തിലടക്കം ഒരുപാട് ശിഷ്യന്മാർ ഉള്ള ഒരു അധ്യാപകൻ കൂടിയാണ് ആ രാമകൃഷ്ണനെതിരെയാണ് ഈ ജാതിയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും മറ്റുമുള്ള ആക്ഷേപം. ഒരു നർത്തകി സമൂഹത്തിൽ ബഹുമാനിക്കപ്പെട്ടു എന്ന് കരുതുന്ന ബഹുമാനിക്കപ്പെട്ടിരുന്ന ഒരു നർത്തകി ഉയർത്തുന്നത് അത് വളരെ ചർച്ചയാകുന്ന ഒരു കാര്യം കൂടിയാണ്. നർത്തകൻ ആർ.എൽ.വി. രാമകൃഷ്ണനെതിരായ കലാമണ്ഡലം സത്യഭാമയുടെ പരാമർശം പ്രതിഷേധാർഹവും അപരപനീയവുമെന്ന് മന്ത്രി ആർ. ബിന്ദു. കലാമണ്ഡലം സത്യഭാമയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ജാതി വെറിയും വർണ്ണവെറിയുമാണ് പ്രകടമായത്. ആർ.എൽ.വി. രാമകൃഷ്ണൻ മോഹിനിയാട്ടത്തിന്റെ വഴികളിൽ പുതിയ സംഭാവനകൾ നൽകിയ പ്രതിഭയാണെന്നും മന്ത്രി ആർ. ബിന്ദു ന്യൂസ് 18നോട് പറഞ്ഞു. വളരെ അപലപനീയമാണ്. നമ്മൾ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വാദം പിന്നിടുന്ന സന്ദർഭമാണിത്. ഈ കാലത്ത് ഒരാൾ അങ്ങനെ സംസാരിക്കണമെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പഴകി തീർന്നിച്ച ഫ്യൂഡൽ മൂല്യബോധത്തിൻ്റെ അവശിഷ്ടങ്ങൾ എത്രമാത്രം കട്ട പിടിച്ച് കിടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളും വെറും ജാതീയമായ വെറുപ്പിൻ്റെയും വർണ്ണവെറിയുടെയും ഒക്കെ ആവിഷ്കാരമാണ് അവരുടെ വാക്കുകളിലൂടെ വന്നിട്ടുള്ളത്. ഒരു കലാരൂപം അതിനെ സമർപ്പണ ബുദ്ധിയോടുകൂടി സമീപിക്കുന്ന ഏതൊരാൾക്കും അവകാശപ്പെട്ടതാണ്.